ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ 41-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൗൺസിലിംഗ് എന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ 5-ൽ ഒരാൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് കൗൺസിലിംഗ് എന്ന വിഷയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. എന്താണ് കൗൺസിലിംഗ് എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എന്തല്ല കൗൺസിലിംഗ് എന്ന് നമുക്ക് നോക്കാം. മനോരോഗികളാണ് കൗൺസിലിംഗിന് വിധേയമാകേണ്ടത്. ഏറെ വിചിത്രമായ ഒരു ചിന്താഗതിയാണ് ഇത്. നിങ്ങൾ കൗൺസിലിംഗിന് വിധേയനാകൂ എന്ന് പറയുമ്പോൾ അതിനെനിക്ക് ഭ്രാന്തില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. സത്യത്തിൽ മനോരോഗികളെ ചികിത്സിക്കുന്നത് മനോരോഗ വിദഗ്ധൻ അഥവാ സൈക്യാട്രിസ്റ്റ് ആണ്, അല്ലാതെ കൗൺസിലർ അല്ല. ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുക എന്നതാണ് കൗൺസിലിംഗിന്റെ അടിസ്ഥാനപരമായ ദൗത്യം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഉപദേശം നൽകുക എന്നൊരു തെറ്റിദ്ധാരണയും നിലവിൽ ഉണ്ട്. സത്യത്തിൽ ഒരു വ്യക്തിക്ക് തന്നെ കൊണ്ട് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുക എന്നതാണ് കൗൺസിലിംഗ് എന്ന പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ എന്നിലും ഉണ്ടായിരുന്നു. എൻ്റെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വൈകാരിക പിരിമുറുക്കത്തിനും കാരണക്കാർ എൻ്റെ സുഹൃത്തുക്കളും സാഹചര്യവുമാണെന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ കൗൺസിലിംഗ് എന്ന ശാസ്ത്രീയ കല അഭ്യസിച്ചതിന് ശേഷം എൻ്റെ കാഴ്ചപ്പാട് തന്നെ ആകെ മാറി. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ വൈകാരിക പിരിമുറുക്കത്തിനും ഞാൻ തന്നെയാണ് കാരണക്കാരൻ എന്ന ഉൾക്കാഴ്ച എനിക്കുണ്ടായി. ഒരാൾക്ക് നിലവിലുള്ളതും പിന്നീട് ഉണ്ടാകുന്നതുമായ പ്രശ്നങ്ങളെ വിജയകരമായി കൈകാര്യം ചെയ്യുന്നതിന് തൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ കൗൺസിലിംഗ് സഹായിക്കുന്നു. സ്വന്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഉത്തരവാദിത്വത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കൗൺസിലിംഗ് ഒരാളെ പ്രാപ്തനാക്കുന്നു. ഇത് വ്യക്തിയെ സ്വയം മതിപ്പിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്നു. അതുവഴി മറ്റുള്ളവരുമായി ആരോഗ്യപരമായ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വിദഗ്ധ സഹായമാണ്. കൗൺസിലിംഗ് ഒരു വ്യക്തിയെ മാറ്റങ്ങളിലേക്കും വളർച്ചയിലേക്കും നയിക്കുന്നു. കൗൺസിലിംഗ് എന്നത് ബുദ്ധിപരമായ ഒരു ഇടപെടൽ അല്ല, മറിച്ച് ഹൃദയവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അത്. ഒരു കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ ഗുണം എന്നത് ആ വ്യക്തിക്ക് ഒരു അമ്മയുടെ ഭാവം ഉണ്ടായിരിക്കണം എന്നതാണ്. എന്താണ് അമ്മയുടെ മനസ്സിൻ്റെ പ്രത്യേകത? ഒരു കുട്ടി കരയുമ്പോൾ അവൻ എന്തിനു വേണ്ടിയാണ് കരയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ കുട്ടിയിൽ സമാധാനം ഉണ്ടാക്കാനുള്ള അസാധാരണമായ കഴിവാണ് അമ്മയ്ക്കുള്ളത്. ഒരു കുഞ്ഞു കരയുമ്പോൾ അമ്മ പറയും, അവനിപ്പോൾ കരയുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ്, അവനിപ്പോൾ കരയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്, അവനിപ്പോൾ കരയുന്നത് മൂത്രമൊഴിക്കാൻ വേണ്ടിയാണ്.
കുട്ടിക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത തൻ്റെ അസ്വസ്ഥതയുടെ കാരണം കണ്ടുപിടിച്ച് മനസമാധാനമുണ്ടാക്കുക എന്ന മഹത്തായ കർമ്മമാണ് അമ്മ ചെയ്യുന്നത്. ഈ അസാധാരണമായ കഴിവ് ഒരു കൗൺസിലർക്ക് അത്യന്താപേക്ഷിതമാണ്. കൗൺസിലർമാരുടെ റോൾ, കൗൺസിലിംഗ് എന്താണെന്ന് നമുക്കൊന്നുകൂടി പരിശോധിക്കാം. പണ്ടൊരിക്കൽ രണ്ട് മദ്യപാന്മാർ അർദ്ധരാത്രിയിൽ വഞ്ചിയിൽ കയറി തുഴയാൻ തുടങ്ങി. അക്കരയ്ക്കെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അരമണിക്കൂറിനുള്ളിൽ അക്കരെ എത്തേണ്ടതാണ്. പക്ഷേ എത്ര കഠിനമായി തുഴഞ്ഞിട്ടും അവർ അക്കരയ്ക്കെത്തുന്നില്ല. നേരം വെളുത്തപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവർ ആ സത്യം മനസ്സിലാക്കി. തങ്ങളുടെ വഞ്ചി പുഴക്കരയിലുള്ള മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ അക്കരെ പോകാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ആ കയറുകൾ അറുത്തു മാറ്റുക. സത്യത്തിൽ ഈ കഥയിൽ കൗൺസിലറുടെ റോൾ അഭിനയിക്കുന്നത് സൂര്യൻ ആണ്. ഇവിടെ സൂര്യൻ നേരിട്ട് വന്ന് കയറുകൾ മുറിക്കുന്നില്ല, മറിച്ച് ആ ദൗത്യം ഏറ്റെടുക്കാൻ മദ്യപാനികളായ ആ സുഹൃത്തുക്കളെ പ്രാപ്തരാക്കുന്നു. ഈ റോൾ തന്നെയാണ് ഒരു കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ടത്. അവർ ഉപദേശം നൽകുന്നില്ല, മറിച്ച് കൗൺസിലിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, മനോബലം വർദ്ധിപ്പിക്കുന്നു, പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മെ മുന്നോട്ട് നയിക്കാൻ വിലങ്ങുതടിയായി നിൽക്കുന്ന ചില കയറുകൾ, ചില കെട്ടുപാടുകൾ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതിതീവ്രമായ ദുരന്തങ്ങൾ, വേർപാടുകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, ഇവയൊക്കെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാതെ, മുറിച്ചു കളയാതെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധ്യമല്ല. ഇത്തരം ഒരു മുറിച്ചുമാറ്റൽ, മായ്ക്കൽ ആണ് കൗൺസിലിങ്ങിലൂടെ സാധ്യമാകുന്നത്. നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നേടുന്ന അറിവുകളെ അനുഭവങ്ങളായി നമ്മുടെ തലച്ചോറിൽ, മനസ്സിൽ ശേഖരിച്ചു വെക്കുന്നു. ഈ അറിവുകൾക്ക്, ഈ അനുഭവങ്ങൾക്ക് ഘടനയുണ്ട്. ഈ ഓരോ ഘടനയ്ക്കും സൂക്ഷ്മഘടനയുണ്ട്. ഈ അനുഭവങ്ങളുടെ ഘടനയിൽ, സൂക്ഷ്മഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ആ അനുഭവങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാം എന്ന ശാസ്ത്രീയ തത്വമാണ് കൗൺസിലിങ്ങിൽ പ്രയോഗിക്കുന്നത്. ഈ പുതിയ അറിവ് കൗൺസിലിംഗ് രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് കൗൺസിലിങ്ങിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനുകൾ ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തീവ്രമായി വേദനിപ്പിക്കുന്ന ഒരു അനുഭവവുമായി വേണം വരേണ്ടത്. നിങ്ങളെ കൗൺസിലിങ്ങിലൂടെ ആ തീവ്രമായ ദുഃഖത്തിൻ്റെ ഘടനയിൽ, സൂക്ഷ്മഘടനയിൽ മാറ്റങ്ങൾ വരുത്തി അവയെ മായ്ച്ചു കളയാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു ദുഃഖകഥയുമായി വേണം അടുത്ത എപ്പിസോഡിൽ പങ്കെടുക്കുവാൻ. ആരോടും പങ്കുവെക്കാത്ത ഒരു ദുഃഖമായിക്കോട്ടെ,
നിങ്ങൾ എന്നോടും പങ്കുവെക്കണ്ട. പക്ഷേ ആ ദുഃഖത്തിൻ്റെ ആ അനുഭവത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് സൗഖ്യം നേടാം. താങ്ക് യു.